നമസ്കാരം 2018 ആ മഹാപ്രളയകാലത്ത് ഈ മാലോകരം മുഴുവൻ വാഴ്ത്തിപ്പാടിയതാണ് ജയ്സൽ എന്ന ഒരു നന്മ മരത്തിനെ പറ്റി അതായത് ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിലരെ വള്ളത്തിലേക്ക് കയറ്റാൻ വേണ്ടി അപ്പോൾ അവർക്ക് നേരെ കരയിൽ നിന്ന് വള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി പക്ഷേ അവർക്ക് പരിചയമില്ലാത്ത കൊണ്ടെന്താ അവർക്ക് ചവിട്ടുപടിയായി വീണുകൊടുത്ത ഒരു മഹാമനുഷ്യനെ പറ്റി അന്ന് ഗാനങ്ങൾ വരെ പലരും രചിച്ചിരുന്നു അദ്ദേഹത്തിനെ അങ്ങ് പ്രകീർത്തിച്ചിരുന്നു നന്മ മരമായി ആകാശത്തോളം ഉയർത്തിയിരുന്നു ആ നന്മ മരത്തിൻ്റെ മുഖം മൂടി ഇങ്ങനെ വല്ലാതെ വികൃതമാക്കപ്പെട്ട രീതിയിൽ അഴിഞ്ഞു വീണതും കൂടെയാണ് ഇപ്പോൾ മലയാളി സമൂഹം അഥവാ കേരള സമൂഹം ഇപ്പോൾ കാണുന്നത് മറ്റൊന്നുമല്ല താനൂർ ബീച്ചിൽ രണ്ട് യുവമിതിരങ്ങൾ അഥവാ ഒരു യുവതിയും യുവാവും അവർ കാമുകിമാരാവാം അല്ലെങ്കിൽ നാളെ വിവാഹം കഴിക്കാൻ പോകുന്നവരാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം ആരും ആവട്ടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അവർ സല്ലപിച്ചിരിക്കുന്നു ഈ പറഞ്ഞ നന്മവരം അദ്ദേഹം ചെന്നിട്ട് അവരുടെ അനുവാദമില്ലാതെ അവരുടെ പ്രൈവസി അവരുടെ സ്വകാര്യതയിലാണ് കടന്നു കയറുന്നത് എന്ന് ഓർക്കണം അവരുടെ അനുവാദമില്ലാതെ അവരുടെ ചിത്രമെടുക്കുന്നു അതിനുശേഷം അവിടെ സദാചാര പോലീസായിട്ട് സ്വയം അവരോധിക്കുകയാണ് ചെയ്യുന്നത് അവരോട് ഈ ചിത്രങ്ങൾ കാണിച്ച് ഈ ചിത്രങ്ങൾ ഞാൻ പരസ്യമാക്കുമെന്നും അതുവഴി നിങ്ങളെ അപമാനിക്കുമെന്നുമൊക്കെ പറഞ്ഞ് 100,000 തുടങ്ങുന്ന വിലപേശലാണ് 100,000 രൂപ തന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിക്കളയാം നിങ്ങളെ വെറുതെ ഇവിടെ അപമാനിക്കുകയില്ല അപ്പോൾ അവൻ്റെ സ്ഥലമായതുകൊണ്ടാവാം അവനൊരു പക്ഷേ ഈ തിണ്ണമെടുക്കെന്ന് പറയും നാട്ടു ഭാഷയിൽ അല്ലെങ്കിൽ മണിയാശാൻ്റെ ഭാഷയിൽ ഇതിന് തിണ്ണമെടുക്കെന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം തന്നെയാണിത് തനിക്ക് പറ്റാത്തത് ആരെങ്കിലും ചെയ്യുമ്പോഴുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു അസൂയ മാത്രമാണ് ഈ സദാചാര പോലീസിംഗ് ആയിട്ട് മാറുന്നത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അവൻ ഇത്രയും വലിയ നന്മയൊക്കെ ചെയ്ത ആളാണെന്നോ അവൻ തിരിച്ചറിയപ്പെടുന്ന ആളാണെന്നോ അവനെപ്പറ്റി പാട്ടുകൾ വരെ എഴുതിയിട്ടുണ്ടെന്നോ ഉള്ള കാര്യം അദ്ദേഹം അങ്ങ് മറന്നുപോയി വർഷം 1-2 കഴിഞ്ഞില്ലേ അദ്ദേഹത്തിന് മഹീന്ദ്ര ആ സമയങ്ങളിൽ മഹീന്ദ്രയുടെ ഒരു വണ്ടി പോലും ആരോ സമ്മാനിക്കുകയൊക്കെ ഉണ്ടായി പല സ്ഥലങ്ങളിലും പല വേദികളിലും വിളിച്ചുകൊണ്ടുപോയി ഉദ്ഘാടനമൊക്കെ ചെയ്യുകയും ഇങ്ങനെ വാഴ്ത്തി കൊണ്ടാടപ്പെട്ടുപെടുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് എന്ന് ഓർക്കണം സ്വന്തം മുതുക് അതും ചെരുപ്പിട്ടുകൊണ്ടാണ് തട്ടവിട്ട ചില താത്തമാർ കയറി ഈ വള്ളത്തിലോട്ട് കയറുന്ന ആ സീന് അത് കൂടെ ഉള്ളവൻ തന്നെ വീഡിയോ എടുത്തിട്ടാണ് അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തത് അത് പറഞ്ഞ് വരുന്നത് എന്തെന്നാൽ ഈ നമ്മൾ പലപ്പോഴും ഈ നന്മമരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന വ്യക്തികളൊക്കെ യഥാർത്ഥത്തിൽ നന്മമരം ആയവരല്ല നന്മമരം ആക്കപ്പെട്ടവരാണ് അതായത് വ്യക്തമായ പ്ലാനിങ്ങോടെ ചില ആളുകളൊക്കെ കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി ക്രിയേറ്റീവ് ഫാബ്രിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ചില കഥകൾ മാത്രമാണ് ഇത്തരം നന്മവര കഥകൾ അതുമാത്രമല്ല കൊച്ചിയിൽ നിന്ന് വേറൊരു നൗഷാദ് എന്ന് പറഞ്ഞൊരു CET കാരൻ ഇത് കണക്ക് അദ്ദേഹത്തിൻ്റെ കടയിലുള്ള തുണികളെല്ലാം കൊടുത്ത് വലിയ നന്മവരം കളിക്കുകയുണ്ടായി അദ്ദേഹത്തിന് എത്ര മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എത്രയോ ഇരട്ടി അദ്ദേഹം തിരിച്ചു കിട്ടി ഇതിലൊക്കെ കച്ചവട മൈൻഡ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യഥാർത്ഥ നന്മ ചെയ്യുന്നവരാരും ഇങ്ങനെ കൊട്ടിക്കോഷിച്ച് പറഞ്ഞു നടക്കാറില്ല യഥാർത്ഥ നന്മ ചെയ്യുന്ന നിരവധി ആൾക്കാർ വേറെയുണ്ട് പക്ഷേ ചില പ്രത്യേക ആളുകളുടെ മാത്രം അവർ ചെയ്തതിനെല്ലാം വലിയ ഭയങ്കര വലിപ്പമാണ് അതിങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ച് നന്മപരമായിട്ട് ആകാശത്തോളം ഉയർത്തിക്കൊണ്ടുവരും പക്ഷേ എത്ര നാൾ ഇവർക്ക് ഈ മുഖം മൂടിക്കകത്തിരിക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് ഈ ജയ്സൽ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കാണിച്ച ആ സദാചാര പോലീസിങ്ങും അതുവഴി അഴിഞ്ഞു വീണ അയാളുടെ ഈ നന്മപര മുഖം മൂടിയും തികച്ചും തെറ്റായ ഒരു പ്രവണത തന്നെയാണ് ആ ഇരിക്കുന്ന ആണും പെണ്ണും ആരും ആയിക്കോട്ടെ അവർ നാളെ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ ഇന്ത്യയിൽ സുപ്രീം കോടതി വിധിയുള്ളതാണ് പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ഒന്നിച്ചിരിക്കുകയോ ഒന്ന് ജീവിക്കുകയോ ഒന്നിച്ച് കഴിയുകയോ ഒന്നിച്ച് ഉറങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെ ഉപദ്രവിക്കാത്ത കാലത്തോളം നിങ്ങൾ അവരുടെ സ്വകാര്യത്തിലോട്ട് കടന്നു കയറാനോ അവരുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കാനോ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല അത് തെറ്റിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും 100,000 രൂപ തന്നാൽ ഇതിൽ നിന്ന് പിന്തിരിയാം എന്ന് പറയുകയും അവസാനം വാദിച്ച് വാദിച്ച് അല്ലെങ്കിൽ വിലപേശി അത് 5,000 എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി അത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുകയുമാണ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി 5,000 രൂപ ഈ ജയ്സൽ എന്ന നന്മപരം വാങ്ങി ഒന്ന് ഓർക്കുക ഒരു അർഹതയില്ലാത്ത ഒരു വ്യക്തിയെയാണ് 2018 മലയാളി സമൂഹം ഇങ്ങനെ വാഴ്ത്തിപ്പാടി കൊണ്ടു നടന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഓരോ മലയാളിയും ലജ്ജിച്ച് തല താഴ്ക്കണം ഇങ്ങനെ എത്രയെത്ര നന്മപരങ്ങളാണ് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ മുഖം മൂടി അഴിഞ്ഞു വീണ് പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നരാക്കി നിൽക്കപ്പെടേണ്ടി വന്നിട്ടുള്ളത് ചുമ്മാതല്ല പഴമക്കാർ പറയുന്നത് മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്